പാതിരാത്രിയിൽ കടലിൽ വലയെറിഞ്ഞ ഒരു 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 കടൽ തൊഴിലാളി ഇരുട്ടല്ലേ ഒന്നും കാണുന്നില്ലല്ലോ കടലിൽ വലയെറിഞ്ഞപ്പോൾ അതിന്റെ ഉള്ളിൽ കുടുങ്ങി ഒരുപാട് കക്കകൾ അയാൾക്കന്ന് മത്സ്യമായിരുന്നു വേണ്ടിയിരുന്നത് കുറെ കക്കകളാണ് കുടുങ്ങിയത് പാതിരാത്രി ടോർച്ചുമില്ല വെളിച്ചമില്ല ആ ഒരു വലയങ്ങ് കരയിലേക്ക് പിടിച്ച് വലിച്ച് ഒരു ഒരു പാകത്തിനങ്ങ് വലിച്ച് പുറത്തെടുത്ത് അതിൽ കുടുങ്ങിയ കല്ലും മുള്ളും എന്ന് അദ്ദേഹത്തിന് തോന്നിയ കക്കകളൊക്കെ അദ്ദേഹം ആ വലയിന്റെ ഉള്ളിൽ നിന്ന് പറിച്ച് പുറത്തെടുത്ത് ആ വല വൃത്തിയാക്കി അവസാനം നേരം പുലരാറായപ്പോ കിട്ടിയതെല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ച് പറിച്ച് താഴെ എറിയാണ് എന്നിട്ട് വേണം അടുത്ത ഒരു 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 വീശൽ വീശാൻ മടുത്ത അദ്ദേഹം വല ഇവിടെ ഇട്ടു പോകുമ്പോഴും അതിനുള്ളിൽ കുറച്ച് കക്കകൾ ബാക്കിയുണ്ടായിരുന്നു നേരം വെളുത്ത് ഇനി മതി എന്നെ കൊണ്ടാവില്ല ഇന്നത്തെ രാത്രി ഇനി വയ്യ എന്ന് പറഞ്ഞ് അവിടെ ഇട്ടേച്ചു പോയ മനുഷ്യൻ രാവിലെ തിരിച്ചു വന്ന് തലേന്ന് രാത്രി കുടുങ്ങിയ കക്കകൾ ഇങ്ങനെ നോക്കുമ്പോ അതിൻ്റെ ഉള്ളിലൊക്കെ മുത്തുകൾ ഉണ്ടായിരുന്നു ശ്രദ്ധ വിചാരിച്ചത് വെറും കക്കയാണ് ഇറച്ചുണ്ടാവില്ല മുത്തുകളൊന്നും ഒരു സാധ്യതയും ഇല്ലെന്ന് വലിച്ചെറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞത് എത്രായിരം മുത്തുകൾ എനിക്ക് നഷ്ടപ്പെട്ടു കാണും നമ്മുടെ കൈകളിലെ ചില വിഭവങ്ങൾ അങ്ങനെയാണ് നമുക്കതിൻ്റെ വില അറിയില്ല നഷ്ടപ്പെട്ടു പോയാലാണ് അറിയുക യൗവനം അങ്ങനത്തെ ഒരു വിഭവമാണ് അല ലൈത ശബാബ യഊദു യൗമൻ ഫഅഖ്ബിറഹു ബിമാ ഫഅല മശീബു വയസ്സായി ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രായമായ ഉപ്പ കാലിൽ ഇങ്ങനെ നീര് വന്നിട്ട് കാലിന് മുട്ടിങ്ങനെ വീങ്ങി നിൽക്കുകയാണ് കാലിലേക്ക് നോക്കി ഇങ്ങനെ പറയാം എത്ര എത്ര ഓടി നടന്ന കാലുകളാണിത് ഇതുപോലെയുള്ള ഗ്രൗണ്ടുകളിൽ എത്ര തവണയാണ് പന്ത് തട്ടിക്കളിച്ചത് ഓടി ചാടി നടന്നത് അപ്പൊ അതിലൊന്നും പറ്റുന്നില്ല യൗവനമേ എനിക്കൊരു യൗവനുണ്ടായിരുന്നു ആ യൗവനമേ നീ എന്നിലേക്കൊന്ന് തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ നിന്നോട് പറയും ഈ വാർദ്ധക്യം എന്തൊക്കെയാണ് എന്നിൽ ചെയ്തു വെച്ചതെന്ന് പക്ഷെ യൗവനെന്ന് പറഞ്ഞ ആളെ കിട്ടൂലല്ലോ വാങ്ങിക്കാൻ ആള് തിരിച്ചു വരൂല നമ്മൾ നമ്മുടെ യാത്ര നമ്മൾ അറിയാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു തുടർത്തിക്കൊണ്ടിരിക്കുകയാണ്